ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം മുൻപാകെ അടുത്തു വരുമ്പോൾ തിരുവചനം നമുക്ക് നൽകുന്ന ശക്തിക്കായി, ദൈവകൃപയ്ക്കായി, തിരുവചനം നമുക്ക് ഉറപ്പ് നൽകുന്ന ദൈവ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. നാമെല്ലാവരും ജീവിതത്തിന് വ്യത്യസ്തമായ അനുഭവങ്ങളുടെ യാത്ര ചെയ്യുന്നവരാണ്. പക്ഷേ തിരുവചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത അനുഭവങ്ങളോട് ചേർത്ത് വെച്ച് വായിക്കുവാനും ധ്യാനിക്കുവാനും ഇടയാകുമ്പോൾ നമ്മുടെ ഏത് പ്രതികൂല അനുഭവങ്ങളുടെ മധ്യത്തിലും നമ്മെ ശക്തീകരിക്കുന്നതാണ് ദൈവ സാന്നിധ്യം, തിരുവചനത്തിൻ്റെ ശക്തി. ആ ദൈവവചനത്തിന് മുൻപാകെ ഏൽപ്പിച്ചു കൊടുക്കാം. യോഹന്നാൻ്റെ 1 ലേഖനം 4 അധ്യായത്തിൻ്റെ 10 വാക്യം ഇങ്ങനെ പറയുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ഛിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹം ആകുന്നു. ദിസ് ഈസ് ലവ് നോട്ട് ദാറ്റ് വി ലവ് ഗോഡ് ബട്ട് ദാറ്റ് ഹി ലവ്ഡ് അസ്. ആത്മാക്കളെ ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ദൈവ സാന്നിധ്യത്തെക്കുറിച്ചാണ് വിശുദ്ധ യോഹന്നാൻ നമ്മോട് 1 ലേഖനത്തിലൂടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, 4 അധ്യായത്തിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്, ഈ ലോക ജീവിതത്തിൽ ദൈവാത്മാവിൻ്റെ ആലോചന പ്രകാരം നടക്കാൻ സാധിക്കുന്നുണ്ടോ? അന്യോന്യം സ്നേഹിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ദൈവത്തിൽ നിന്ന് നമ്മിലേക്ക് ലഭിക്കുന്നതായ ഒരു നീരുറവ് പോലെ ആ സ്നേഹത്തെ സ്വീകരിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ദൈവം സ്നേഹത്തിൻ്റെ അനുഭവമാണ്, ദൈവ സ്നേഹത്തിൻ്റെ സാന്നിധ്യമാണ് എന്ന് നമ്മോട് പറയുകയാണ്. 8 വാക്യം വളരെ ഉറപ്പോടെ നമ്മോട് പറയുന്നു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. 9 വാക്യം ഇങ്ങനെയാണ്, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ദൈവ സ്നേഹം നമ്മിലേക്ക് പ്രത്യക്ഷമായി നൽകുമ്പോൾ, വളരെ വിസിബിളായിട്ട് ദൈവം നമ്മിലേക്ക് ഇടപെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. മറുതലിച്ച് നിൽക്കുവാനല്ല, മാറി നിൽക്കുവാനല്ല, അകന്നു മാറുവാനല്ല, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് പറയാം, എൻ്റെ ദൈവം ആരെക്കാളും അധികമായി എന്നെ സ്നേഹിക്കുന്നു. 10 വാക്യത്തിലൂടെ വീണ്ടും എടുത്ത് പറയുകയാണ്, എന്നെ ദൈവം സ്നേഹിച്ചതാണ്, എന്നെ ദൈവം തിരഞ്ഞെടുത്തതാണ്, എന്നെ ദൈവം വീണ്ടെടുത്തതാണ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതിന് അപ്പുറമായി ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ പാപങ്ങൾക്ക് പ്രായച്ഛിത്തമാകുവാൻ സ്വർഗത്തിൻ്റെ ഉന്നതകളിൽ നിന്ന് പുത്രനാകുന്ന ആ സ്നേഹം നമ്മിലേക്ക് ഇറങ്ങി വന്നുവല്ലോ. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം, സമർപ്പിക്കാം. കർത്താവേ, തിരുസന്നിധിയിലടി ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങൾ നിന്നിൽ നിന്ന് അകന്നു മാറിയിട്ടുണ്ട്. കർത്താവേ, നിൻ്റെ തിരുസ്നേഹം സ്വർഗീയ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിൻ്റെ തിരുക്കൃപയാൽ ഞങ്ങളെ ആശീർവദിക്കണമേ. നിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് കർത്താവേ, നിൻ്റെ വിളക്ക് ഗോപുരങ്ങളായി ദേശത്തായിരിക്കുവാൻ, ഞങ്ങളുടെ ചുറ്റുപാടുകളെ അനുഗ്രഹീതമായി വെളിച്ചം പകരുന്ന അനുഭവത്തിലേക്ക് ആക്കി തീർക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. ആമേൻ. പ്രാർത്ഥനയോടെ ലിനുവച്ചനും കുടുംബവും ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.